ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൽ മജീദ് ഫൈസി രാത്രി രണാങ്കണത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് പടർക്കളത്തിൽ ഇറങ്ങിക്കൊണ്ട് ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഞങ്ങൾ ഭാഗമാക്കാം. അവിടെ മത്സരിച്ച് ഞങ്ങൾക്കൊക്കെ അറിയാം, നമ്മുടെ നാടാത്ത് ബസാറിൽ വെച്ച് ഒരു കാലത്ത് മുസ്ലിം ലീഗിന്റെ ചില പ്രവർത്തകന്മാർ ഉടുതുണിയില്ലാതെ നടത്തിച്ച് വീരവിപ്ലവകാരിയാക്കിയ എ പി അബ്ദുള്ളക്കുട്ടിയായിരുന്നു. എങ്ങനെ വീണാലും നാലു കാലിൽ എന്ന് പറയുന്ന ഒരു നേതാവ് അല്ലെങ്കിൽ നേതാവാണ് എന്ന് പറയപ്പെടുന്ന ഒരാള് അവിടെ മത്സരിച്ചു യു ഡി എഫിന് വേണ്ടി. വളരെ കൃത്യമായിരുന്നു ഞങ്ങളുടെ രാഷ്ട്രീയം. ആർ എസ് എസിന്റെ നരഭോജിയായ നരേന്ദ്രമോദിയാണ് വികസനത്തിന്റെ പടനായകനെന്നും ഇന്ത്യ കണ്ട ഏറ്റവും മാതൃകാ മുഖ്യമന്ത്രിയും എന്നുമൊക്കെ പറഞ്ഞ് വീമ്പളക്കിയിരുന്ന അബ്ദുള്ളക്കുട്ടി, അതുപോലെ കണ്ണൂരിൽ വർഗീയതയുടെയും കൊടുവാളിന്റെയും രാഷ്ട്രീയ മാത്രം പറഞ്ഞു പരിചയിച്ചു കൊണ്ടിരിക്കുന്ന എം വി ജയരാജനുമൊക്കെ മത്സരിച്ചു കൊണ്ടിരിക്കുമ്പോ ഞങ്ങൾ അവിടെ മത്സരിച്ച് 3411 വോട്ട് കിട്ടി. തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞപ്പോ ആളുകൾ വരുന്നത് നിങ്ങൾക്ക് ഇത്രേ വോട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ 6 മാസത്തിന് ശേഷം നടന്ന പഞ്ചായത്ത് നഗരസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ മുനിസിപ്പാലിറ്റിയിൽ ഒരു വാർഡ് മെമ്പറെ വിജയിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ പ്രവർത്തനം അവിടെ ഞങ്ങൾ നിർത്തിവച്ചത്. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അതിന്റെ ഭാഗമായി നാറാത്ത് പഞ്ചായത്തിൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 7 വാർഡുകളിൽ മത്സരിച്ചു. 7 നാറാത്ത് പഞ്ചായത്തിന്റെ 7 വാർഡുകളിൽ വളരെ വിനയവരസനം ഞങ്ങൾ പറയുന്നു, നാറാത്ത് പഞ്ചായത്തിന് ആരാണ് ഭരിക്കേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള കഴിവ് ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തന്നെ ഞങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് പറയാറുള്ളത്. ഞങ്ങൾ കാണിച്ചു കൊടുത്തു. പച്ച ലഡുവുമായി പച്ച സർബത്തുമായി കാത്തിരുന്ന മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും പ്രവർത്തകന്മാർ അത് നേരെ കൊളച്ചേരി പഞ്ചായത്തിലേക്ക് കൊടുത്തയച്ചിട്ട് തലയിൽ മുണ്ടിട്ടിട്ടാണ് നാറാത്ത് പഞ്ചായത്തിൽ നടന്നത്. കാരണം എന്താ? പ്രതീക്ഷിച്ച വിജയം കിട്ടിയില്ല. പല സ്ഥലങ്ങളിലും എസ് ടി പി 16-ാമത്തെ വാർഡിലും 1-ാം വാർഡിലുമൊക്കെ എസ് ടി പി വളരെ കൂടുതൽ വോട്ടുകൾ നേടിയത് കാരണം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് പ്രതീക്ഷിച്ചതുപോലെ വിജയിക്കാൻ സാധിച്ചില്ല. പല സ്ഥലങ്ങളിലും തോറ്റു. അതുകൊണ്ട് തന്നെ ഭരണം നഷ്ടമായി. മാത്രമല്ല എസ് ഡി പിയെ കുറിച്ച് വളരെ മോശമായ പ്രചരണങ്ങൾ നടത്തി. ഞങ്ങൾ തീവ്രവാദികളാണ് എന്ന് പറഞ്ഞു, ഭീകരവാദികളാണ് എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോ ആരാണ് തീവ്രവാദികളും ആരാണ് ഭീകരവാദികളും എന്ന് വളരെ കൃത്യമായി നമ്മളിപ്പോൾ ചുമരിൽ നോക്കിയാൽ മനസ്സിലാകും.